എനിക്ക് നല്ല ജലദോഷമാണ്. അത് വീഡിയോ കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ആ ഒരു കോമ്പറ്റീഷന് മത്സരിക്കാനായി ഒരു ഡെമോ പ്രോജക്ട് ലൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ഇപ്പൊ അത് നോക്കുമ്പോൾ അതിന്റെ ഫയൽസ് ഒന്നും തന്നെ അവളുടെ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല. എങ്ങനെ പോയി എവിടെ പോയി എന്ന് യാതൊരു ഐഡിയ ഇല്ല. കോമ്പറ്റീഷന്റെ ദിവസവും അടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇക്കാര്യം ജിയാങ്ങിനോട് പറയുമ്പോൾ ജിയാങ് അവളോട് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാവോ, എന്നിട്ട് എത്ര കെയർലെസ് ആയിട്ടാണ് നീ അത് ഹാൻഡിൽ ചെയ്തത്, എനിക്കൊന്നും അറിയണ്ട. പ്രോജക്ടിന്റെ സമയമാകുന്നതിന് മുന്നേ തന്നെ അത് ചെയ്ത് കൊണ്ടുവന്നേ പറ്റൂന്ന് അവൻ തീർത്തു പറയുന്നു. അങ്ങനെ ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് ലൂ പെട്ടെന്ന് തന്നെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അവൾക്ക് സപ്പോർട്ടായി അവളുടെ കൊളീഗ്സും കൂടെ കൂടുന്നുണ്ട്. അവളിങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യൂറി ജിയാങ്ങിന്റെ ക്യാബിനിലേക്ക് എത്തി ഇവർ ഒന്നിച്ച് ചെയ്യുന്ന ആ ഒരു പ്രോജക്ടിന്റെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവരിങ്ങനെ പോകുന്നത് ലൂ കാണുന്നുണ്ട്. അവൾക്ക് അത് വളരെ സങ്കടമാണ്. കാരണം യൂറിയുടെ കൂടെ പുറത്തു പോകുമ്പോൾ തന്നെയും കൂട്ടണം, താനും വരാമെന്ന് ലൂ മുന്നേ ജിയാങ്ങിനോട് പറഞ്ഞപ്പോ അവൻ സമ്മതിച്ചിരുന്നതായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൾ കാണുന്നത്. അവൾക്ക് വളരെ സങ്കടം വരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ സങ്കടപ്പെട്ട ഒരു മൂലയ്ക്ക് മാറിയിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവൾ ആ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൂ വിചാരിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ ജിയാങ് പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ യൂറിയോട് കമ്പനിക്ക് വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിനക്ക് എന്നോട് ഒഫീഷ്യലായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ സംസാരിച്ചാൽ മതി, എനിക്കിപ്പോ പുറത്തേക്ക് വരാൻ പറ്റില്ല, കാരണം ഇവിടെ ചില അർജന്റ് വർക്ക്സ് നടക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ അവൻ അവളോട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചവന്റെ ക്യാബിനിലേക്ക് വന്നിരിക്കുന്നതൊന്നും പക്ഷേ ലൂ കാണുന്നില്ല. അവൾ വർക്ക് ചെയ്ത് അവളുടെ കൊളീഗ്സിന്റെ കൂടെ ഇരുന്ന് രാത്രിയും ആ വർക്ക് കംപ്ലീറ്റ് ആക്കാനായി ഇവരൊക്കെ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ഇടയിൽ അവരറിയാതെ ഇടയ്ക്കൊന്ന് മയങ്ങി പോകുമ്പോൾ അങ്ങോട്ടേക്ക് ജിയാങ് വരുന്നു. ജിയാങ് ലൂ ഉറങ്ങുന്നത് കണ്ട് അവളുടെ അടുത്തിരുന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൾ ചെയ്തു വെച്ച പ്രോജക്ട് നോക്കിയിട്ട് അതിന്റെ ബാക്കിയും കൂടി ചെയ്യാണ്. ഇത് പക്ഷേ ലൂ അറിഞ്ഞതേയില്ല. പകരം ആ ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടല്ലോ, അയാൾ കാണുന്നുണ്ട്. അയാളോട് പക്ഷേ സാറില്ല, ഞാൻ ചെയ്തോളാം, ആരെയും ഉണർത്തേണ്ട എന്ന് ജിയാങ് പറയുന്നു. അങ്ങനെ ജിയാങ് ലൂവിന്റെ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കി എത്രയാണോ ചെയ്യാനുണ്ടായിരുന്നത് അത് മുഴുവൻ അവൻ ചെയ്തു കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഇവരൊക്കെ ഉറക്കം എണ്ണിട്ട് നോക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആരായിരിക്കും ഇത് ചെയ്തതെന്ന് അവർ പരസ്പരം നോക്കുമ്പോൾ ഇവിടെ ആ സീനിയർ സ്റ്റാഫ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹം ആയിരിക്കും ചെയ്തതെന്ന് ലൂവും അവളുടെ കൊളീഗ്സും കരുതുന്നു. ആ സീനിയർ സ്റ്റാഫ് പിന്നീട് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ജിയാങ് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അത് പറയുന്നുമില്ല. കൂടാതെ സീനിയർ സ്റ്റാഫിനോട് ലൂ ബാക്കി പ്രോജക്ട് ചെയ്തിരുന്നു എന്ന കാര്യമൊന്നും ചോദിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ചെയ്തതെന്ന് ലൂവിന്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ കയറുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്ന ജിയാങ് അവൻ ഇന്നലെ രാത്രി മുഴുവൻ ഇവരെ പോലെ തന്നെ ഈ ഒരു ഓഫീസിൽ തന്നെയാണ് സ്റ്റേ ചെയ്തതെങ്കിലും അതൊന്നും അവരോട് പറയാതെ ഇപ്പോൾ ഏതാണ്ട് ഓഫീസിലേക്ക് വന്നതുപോലെ നിങ്ങൾ ഇന്നലെ ഇവിടെ കഷ്ടപ്പെട്ട് ഉറക്കൊളച്ചിരുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നോ, അതുകൊണ്ട് ഇന്നെല്ലാവരും പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ ലൂവിന്റെ കൊളീഗ്സ് ഞങ്ങൾ ഉറക്കൊളച്ച് നിനക്ക് വേണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് നീ ട്രീറ്റ് തരണോ എന്ന് അവളോടും ഒരു തമാശയായി പറയാണ്. എന്തായാലും തങ്ങൾക്ക് ഇന്ന് ലീവ് തന്ന ജിയാങ് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരൂ, ഇവിടെ കുറെ വർക്ക് കാണും എന്ന് കണക്ക് കൂട്ടലില് ലൂ ആകട്ടെ അവളുടെ കൊളീഗ്സിന്റെ നിർബന്ധപ്രകാരം അവൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അവർക്ക് ട്രീറ്റ് കൊടുക്കാനായി കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൾ തന്നെ അവർക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അവരവിടെ അങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്താണ് അവിടേക്ക് ജോലി കഴിഞ്ഞ് ജിയാങ്ങിന്റെ വരവ്. ആക്ച്വലി ജിയാങ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരൂന്ന് ലൂ കണക്ക് കൂട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ കൊളീഗ്സിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ജിയാങ് ആകട്ടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കൊളീഗ്സും ഇത് കണ്ട് ഷോക്ക് ആവുന്നത്. കാരണം ജിയാങ്ങും ലൂവും ഡേറ്റ് ചെയ്യാണ് എന്നവർ കിസ് ചെയ്തതിലൂടെ കൊളീഗ്സിന് മനസ്സിലായെങ്കിലും ഇവരിങ്ങനെ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നവർക്കറിയില്ല. കാരണം ഇവരുടെ മാരേജ് കഴിഞ്ഞ കാര്യം കൊളീഗ്സിനൊന്നും തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൊളീഗ്സ് ആകെ ഷോക്ക് ആവുന്നു. അവരും പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തു നിന്ന് വേഗം പോവാണ്. ആ ടീം ജിയാങ് ലൂവിനോട് നീന്തര അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ട്രീറ്റ് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയാൽ പോരായിരുന്നു എന്ന് ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഓഫീസ് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലല്ലോ, പിന്നെ എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുമൊന്നും വേണ്ട, നിങ്ങൾ കഴിഞ്ഞ ദിവസം യൂറിയുടെ കൂടെ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു, അവളുടെ കൂടെ പോകുമ്പോൾ എന്നെയും കൂട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ എന്നല്ല ലൂ ചോദിക്കുമ്പോൾ ജിയാങ് ആലോചിച്ചിട്ട് ഞാനതിന് എവിടെയും പുറത്തൊന്നും പോയില്ലല്ലോ, ഞാൻ ഓഫീസിൽ വെച്ചാണല്ലോ യൂറിയോട് സംസാരിച്ചത് എന്ന് താറപ്പിച്ച് പറയുന്നു. പക്ഷെ ഇവർ പുറത്തേക്ക് പോകുന്നത് പോലെ ലൂ കണ്ടതുകൊണ്ട് തന്നെ ജിയാങ് പറയുന്നത് കള്ളമാണെന്നാണ് അവൾ കരുതുന്നത്. പക്ഷെ ജിയാങ്ങും പറയുന്നത് ആക്ച്വലി ശരിയാണ്, അവൻ യൂറിയുടെ കൂടെ പുറത്ത് പോയിട്ടില്ല. എന്നാലും ഇവൻ കള്ളനാണെന്ന് ദേഷ്യം വരുന്ന ലൂ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുന്നു. ഷൗഷിയെ വിളിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഷൗഷിയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നു എന്നെല്ലാം ജിയാങ്ങിനെയും കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞ ഷൗഷി അവിടെ രണ്ട് പൂച്ചകളെ കളിപ്പിക്കുന്നു. അതിൽ ഒന്ന് അവളുടെ പൂച്ചയാണ്, രണ്ടാമത്തേത് അവൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ ഒരാൾ ബുക്ക് ചെയ്ത ഒരു പൂച്ചക്കുട്ടിയെ കണ്ടിരുന്നില്ലേ, ആ പൂച്ചക്കുട്ടിയാണ്. ആ ബുക്ക് ചെയ്ത ആള് ഒരു ജോലി ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചു നാള് ഷൗഷിക്ക് നോക്കാനായി കൊടുത്തിരിക്കുന്നു. അവൾ ആ ആളിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് ആ ഷോപ്പ് വഴി കൊടുത്തതാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുന്ന ലൂ സിസിടിവി വിഷ്വൽസ് പരിശോധിക്കുകയാണ്. അവളുടെ സിസ്റ്റത്തിൽ നിന്ന് ആരാണ്
ഡേറ്റ ഡിലീറ്റ് ചെയ്തതെന്ന് അറിയാനായിട്ടാണ് പരിശോധിക്കുന്നത്. പക്ഷെ ആ സമയം യൂറി ഓഫീസിൽ വന്നിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ യൂറി തന്നെയാണ് ഇത് ചെയ്തതെന്ന് ലൂവിന് ഉറപ്പുണ്ട്. ഇതേ ടീം യൂറി ആകട്ടെ ഓഫീസിലേക്ക് എത്തി ജിയാങ്ങിനോട് സംസാരിക്കുന്നു. ജിയാങ് ആ ടീം ലൂ അവന് മുന്നേ ഗിഫ്റ്റ് ചെയ്ത ഒരു ഓറഞ്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴേ യൂറിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതും കണ്ട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ ലൂവിന്റെ എൻട്രി. അവളൊരു ഇയോയുടെ ക്യാബിനിലേക്ക് ഒരു ഫോർമാലിറ്റി ഇല്ലാതെ ഇങ്ങനെ കയറുന്നത് അവളുടെ ആ ഒരു ഫ്രീഡം കൊണ്ടാണ്. പക്ഷെ അത് ജിയാങ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നീ ഇവിടുത്തെ ഒരു പ്രോഗ്രാമറാണ്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ തള്ളി കയറി വന്നത് എന്തിനാണെന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ ഞാൻ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ഡെമോയുടെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത ആളിനെ കണ്ടുപിടിച്ചു. അത് പറയാനായിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ അറിയാതെ വന്നു പോയതാണെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു. യൂറിയാണ് അതെല്ലാം ഡിലീറ്റ് ചെയ്തതെന്ന് ലൂ ആരോപിക്കുമ്പോൾ ഞാനത് ചെയ്തിട്ടില്ല എന്ന് യൂറി പറയുന്നു. പക്ഷേ നീ തന്നെയാണെന്ന് പറഞ്ഞ് ലൂ ഷൗട്ട് ചെയ്യുന്ന ടീം നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ജിയാങ് ചോദിക്കുന്നു. തെളിവായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ ആ ടീം യൂറി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ലൂ പറയുമ്പോൾ അതൊരു തെളിവല്ലല്ലോ എന്ന് പറഞ്ഞ് യൂറിയെ സപ്പോർട്ട് ചെയ്ത് ജിയാങ് സംസാരിക്കുമ്പോൾ അത് ലൂവിന് വല്ലാത്ത സങ്കടം വരുന്നു. കാരണം അവൾ കഷ്ടപ്പെട്ട് വളരെ അർജന്റായി ചെയ്ത ഒരു കാര്യമാണ് യൂറി ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് സങ്കടപ്പെട്ട് ലൂ ഇറങ്ങിപ്പോകുമ്പോൾ ഇത് നല്ലൊരു അവസരമാണ് ഇവരെ തമ്മിൽ തെറ്റിക്കാമെന്ന് കണക്ക് കൂട്ടുന്ന യൂറി അതിനെപ്പറ്റി വലിയ പ്രശ്നമായി പെരുപ്പിക്കാനായി നോക്കുമ്പോൾ അത് ജിയാങ് മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അവള് നിന്റെ ഭാഗത്താണ് തെറ്റുന്നത്, തെളിവ് സഹിതം തെളിയിക്കാൻ കഴിയാതെ നിന്നെ കുറ്റപ്പെടുത്തിയതിന് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് ജിയാങ് പറയുമ്പോൾ നീയും ലൂവും ഒരു ചേർച്ചയില്ല, അവള് നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ അല്ല എന്ന് യൂറി പറയുന്ന ടീം എന്തൊക്കെയാണെങ്കിലും അവൾ എന്റെ ഭാര്യ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കേൾക്കണ്ട എന്ന് ജിയാങ് മറുപടി പറയുന്നു. ഇവർക്കിടയിൽ ഇത് വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനായി യൂറി നോക്കിയത് മുതലായില്ല. എങ്കിലും പിന്നീട് ഇതിനു ശേഷം ലൂ ജിയാങ്ങിനോട് അങ്ങനെ മിണ്ടുന്നില്ല. ഓഫീസിലും വീട്ടിലും എല്ലാം അവൻ അവോയ്ഡ് ചെയ്ത് വിടാണ്. ആ ടീമാണ് ആ ഒരു സീനിയർ സ്റ്റാഫ് സാമ്പത്തികമായി കുറച്ച് തട്ടിപ്പുകൾ കമ്പനിക്ക് പുറത്തൊക്കെ നടത്തിയതുകൊണ്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപ്രകാരം കമ്പനിയിലെ ജോലിയിൽ നിന്ന് അയാളെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് കാര്യങ്ങൾ ലൂ അറിയുന്നത്. ആ സ്റ്റാഫ് അയാളുടെ വൈഫിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ലൂ ജിയാങ്ങിന്റെ അടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന യൂറി ഇത് കേൾക്കുകയും ലൂ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കണമെന്ന് അവളുടെ ആ ഒരു ടെൻഡൻസി കാരണം ഇതിനെയും എതിർത്ത് സംസാരിക്കുന്നു. ആ ടീം ഇവർക്കിടയിൽ വീണ്ടും ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ജിയാങ് ആകട്ടെ ലൂവിനോടാണ് പോകാനായി പറയുന്നത്. ലൂവിന് ഇതൊക്കെ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അവളിപ്പോൾ അവളുടെ മറ്റു കോവർക്കേഴ്സിന്റെ കൂടെ ചേർന്ന് ഈ സീനിയറിന് വേണ്ടിയുള്ള കാശ് സ്വരുക്കൂട്ടാനായി ശ്രമിക്കുന്നു. അവൾ അതിന്റെ ഭാഗമായി ബെറ്റിയുടെ അടുത്ത് പോയും വളരെ കുറച്ചൊരു തുക കടമായി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബെറ്റി അത് അയച്ചു കൊടുക്കുന്നു. പിന്നീട് ബെറ്റി ഈ കാര്യം ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. കോവർക്കറിനെ സഹായിക്കാനായി ലൂ കുറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അവൾ വളരെ നല്ല പെൺകുട്ടിയാ, മറ്റുള്ളവരെയെല്ലാം വളരെ കാര്യമായി പരിഗണിക്കുന്ന ഒരാളാണെന്നെല്ലാം ബെറ്റി പറയുമ്പോൾ ഞാനും കുറച്ച് ക്യാഷ് തരാം, നീ അത് അവൾക്ക് അയച്ചു കൊടുത്തേക്ക്, പക്ഷെ ഞാൻ തന്നതാണെന്ന് പറയില്ലെന്നും പറഞ്ഞ് ജിയാങ് കുറച്ച് ക്യാഷ് ബെറ്റിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബെറ്റി അത് ലൂവിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ കോവർക്കറിന് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കാശ് ലൂവും മറ്റു കൊളീഗ്സും ചേർന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബെറ്റി ഓഫീസിലൊന്നും ഇപ്പൊ ചെന്നിനെ കാണുന്നില്ല. ചെൻ ബെറ്റി കാണുമ്പോഴേ ഒഴിഞ്ഞൊഴിഞ്ഞു പോവാണ്. കാരണം മുന്നിവർ ജിയാങ്ങിനെയും ലൂവിനെയും ഡേറ്റിന് കൊണ്ടുപോകാനായി ലൂവിന്റെ ബർത്ത്ഡേ സമയത്ത് ഒരു റിസോർട്ടിൽ താമസിച്ചിരുന്നല്ലോ. ആ സമയത്ത് ബെറ്റി ഒരുപാട് ചെന്നുമായി അടുക്കാനായി ശ്രമിച്ച് അവനെ നന്നായി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതുകൊണ്ടാണ് ഇവളിപ്പോ കാണുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഒടുക്കം ഇവന്റെ താമസ സ്ഥലത്തേക്ക് ചെന്ന് അവനെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നു. അവന് വേണ്ടി കേക്കൊക്കെ അവൾ ഉണ്ടാക്കി കൊണ്ട് വന്ന് കൊടുക്കുമ്പോൾ ഇതൊന്നും നീ ഉണ്ടാക്കിയ കേക്ക് അല്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ ആക്ച്വലി ഞാൻ നിനക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിരുന്നു, ഇത് കണ്ടോ, അതുകൊണ്ട് എന്റെ കൈയെല്ലാം പാചകം പരിചയമില്ലാത്ത കാര്യം ചെയ്തതേ, ഇങ്ങനെ ആയത് കണ്ടോന്ന് അവള് സങ്കടപ്പെടുമ്പോ ഇവള് തനിക്ക് വേണ്ടി കുക്കിംഗ് ട്രൈ ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ചെന്നാകട്ടെ അവളുടെ കയ്യിൽ മരുന്നും പുരട്ടി ബാൻഡേഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു. ആ സമയം അവൻ അറിയാതെ ഈ ഹാർട്ട് ഷേപ്പില് ഫിംഗേഴ്സ് വെക്കുന്ന രീതിയിലാണ് ബാൻഡേഡ് വെക്കുന്നത്. അവനെന്താ അറിയാതെ ചെയ്തതാണെങ്കിലും ഇത് നല്ലൊരു ശുഭലക്ഷണമാണ്, ഇവനെ തനിക്ക് തന്നെ കിട്ടുമെന്ന ആ ഒരു കാര്യമാണ് ഇത് കാണുമ്പോൾ ബെറ്റിക്ക് തോന്നുന്നത്. ഇതേ സമയം വീട്ടിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്ന ലൂവിന്റെ അടുത്ത് ജിയാങ് ചെന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അവനുടനെ കുക്കിങ്ങിന്റെ ഇടയിൽ അവന്റെ കൈ മുറിഞ്ഞ രീതിയിൽ കരയുമ്പോൾ അത് വിശ്വസിച്ച് വരുന്ന അവൾ എന്തിനെങ്കിലൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് മരുന്ന് വെക്കാനായി പോകുമ്പോഴാണ് അവന്റെ ആക്ടിംഗ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവൾ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ തുടർന്ന് സംസാരിക്കാതെ പോകാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, ഞാൻ ആ സീനിയറെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, പോലീസ് കേസൊന്നും ഇനി ഉണ്ടാവില്ല എന്നല്ല ജിയാങ് അവളോട് പറയുമ്പോൾ അവൾ ഹാപ്പി ആവുന്നു. തുടർന്ന് ഇവളെ ഷോപ്പിങ്ങിന് ജിയാങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് ഒരു കപ്പിൾ ഡ്രസ്സ് കാണുമ്പോൾ അത് ലൂവിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലെ ഹാർട്ട് ബോഡി ടെമ്പറേച്ചർ ഹോട്ട് ആവുന്നതിനനുസരിച്ച് കളർ മാറുന്നതാണ്. പക്ഷെ ഇത് ജിയാങ് ഇടുവോ എന്ന് ഡൗട്ടില്ല. അവളത് വാങ്ങിക്കാതെ നിൽക്കുമ്പോൾ ഇതിലെ കളർ മാറുമോ എന്ന് നമുക്കൊന്നും പരീക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് ജിയാങ് അത് വാങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും അത് ഇടുമ്പോൾ ജിയാങ്ങിന്റെ ബ്ലാക്ക് ഹാർട്ട് ടെമ്പറേച്ചർ കാരണം റെഡ് ആകുന്നുണ്ടെങ്കിലും ലൂവിന്റേതാവുന്നില്ല. ഉടനെ അവൻ
ലൂവിനെ കെട്ടിപ്പിടിക്കുന്നു. ആക്ച്വലി ഇത് കളർ മാറുന്നത് അറിയാനായിട്ടാണ് അവൻ കെട്ടിപ്പിടിച്ചതെങ്കിലും ഇവൻ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കെട്ടിപ്പിടിക്കുന്നതെന്ന് കരുതി ലൂ വളരെ ഹാപ്പി ആവുന്നു. കാരണം അപ്പോഴേക്കും അതിന്റെ കളറും മാറിയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ അവിടെ ഉള്ള സമയം ഇവര് ഹാപ്പിയായി ഒന്നിച്ചുണ്ട് എന്ന കാര്യം അറിഞ്ഞു തന്നെ യൂറി ചിയാങ്ങിനെ ഫോൺ വിളിക്കുന്നു. ഒരു ഇൻവെസ്റ്ററിനെ കാണാനുണ്ട്, അർജന്റായി ഈ സ്ഥലത്തേക്ക് വരണം, ലൂവിനെ കൂട്ടിക്കൊണ്ട് വരരുത്, കാരണം ഒത്തിരി പേരെ കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് അറിയിക്കുന്നു. പക്ഷെ താൻ യൂറിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് ലൂവിനോട് പറഞ്ഞ അവൾ ഉറപ്പായും കൂടെ വരാൻ വാശി പിടിക്കും എന്നറിയാവുന്ന ജിയാങ് ആകട്ടെ ഒരു കള്ളം പറഞ്ഞ് അവളെ ഒരു ക്യാബിൽ കയറ്റി വിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ കോട്ട് തന്റെ കയ്യിലാണ് ഉള്ളതെന്ന കാര്യം കാണുന്ന ലൂ ആകട്ടെ ആ ക്യാബിൽ ജിയാങ്ങിന്റെ കാറിനെ പിന്തുടർന്ന് പോകുമ്പോഴാണ് അവൾ കാണുന്നത് അവൻ തന്നോട് കള്ളം പറഞ്ഞ് യൂറിയെ കാണാനായി ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത് എന്ന്. ആക്ച്വലി ഇവിടെ ആ ഒരു ഇൻവെസ്റ്ററിനെ കാണാമെന്ന് പറഞ്ഞാണ് യൂറി ജിയാങ്ങിനെ വിളിച്ചു വരുത്തിയതെങ്കിലും അത് ലൂവിന് അറിയില്ലല്ലോ. അവള് നോക്കുമ്പോ ഒരു 5-സ്റ്റാർ ഹോട്ടലില് യൂറിയുടെ കൂടെ ജിയാങ്. അവൾക്ക് ജിയാങ് തന്നോട് കള്ളം പറഞ്ഞ് യൂറിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന ആ ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. ജിയാങ് ഈ അടുത്തായി തന്നോട് ഒരുപാട് കള്ളം പറഞ്ഞ് യൂറിയുമായി അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുന്ന അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണ് ജിയാങ്ങിനും യൂറിക്കും ഇടയിൽ നടക്കുന്നത് എന്ന് അറിയാതെ തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ലൂവിന്റെ മനസ്സ് നിറയെ. ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. എങ്ങനെ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇവർ ഒന്നിക്കും എന്നതെല്ലാം നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും രസകരമായ ഒരുപാട് ഡ്രാമാസുമായി കണ്ടുമുട്ടാം. ബൈ.